ഹായ് എവ്രി വൺ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത തരം ഇലക്ട്രോണിക് പേയ്മെൻറ്റ് ടൈപ്പുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു ടൈപ്പാണ് ഇ ക്യാഷ്, ഡിജിറ്റൽ ക്യാഷ് അല്ലെങ്കിൽ സൈബർ ക്യാഷ് എന്നൊക്കെ പറയുന്ന ഇലക്ട്രോണിക് മണി. ഇ ക്യാഷ് ഈസ് എ ഡിജിറ്റൽ മണി പ്രൊഡക്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ വേ ടു പേ ഫോർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് വിതൗട്ട് റിസോർട്ടിംഗ് ടു ദി യൂസ് ഓഫ് പേപ്പർ ഓർ കോയിൻ കറൻസി. പേപ്പർ കറൻസി അല്ലെങ്കിൽ കോയിൻ കറൻസി ഒന്നും ഉപയോഗപ്പെടുത്താതെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസുകൾക്ക് നമുക്ക് പേ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ്, ഒരു കറൻസിയാണ് ഡിജിറ്റൽ മണി എന്ന് പറയുന്നത്. ദിസ് റെഫേഴ്സ് ടു എ സിസ്റ്റം ഇൻ വിച്ച് പേഴ്സൺ ക്യാൻ സെക്യൂർലി പേ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇലക്ട്രോണിക്കലി വിതൗട്ട് നെസസറിലി ഇൻവോൾവിങ് എ ബാങ്ക് ടു മീഡിയേറ്റ് ട്രാൻസാക്ഷൻ. ഒരു ബാങ്കിനെ ഉൾപ്പെടുത്താതെ തന്നെ ഒരു ട്രാൻസാക്ഷനിൽ ഒരു വ്യക്തിക്ക് അയാളുടെ ഗുഡ്സ് ആൻഡ് സർവീസസുകൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഇ ക്യാഷ് അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് എന്നൊക്കെ പറയുന്ന ഡിജിറ്റൽ മണി. ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇ ക്യാഷ് ഈസ് ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇ ക്യാഷിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിലൂടെ പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. ഇ ക്യാഷ് ഈസ് ആൾസോ നോൺ ആസ് ഡിജിറ്റൽ ക്യാഷ് ഓർ സൈബർ ക്യാഷ്. ഇൻ ഇ ക്യാഷ് ട്രാൻസാക്ഷൻ ദ കൺസ്യൂമർ ഈസ് റിക്വയർഡ് ടു ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ കോൾഡ് ഇലക്ട്രോണിക് വാലറ്റ്. ഡിജിറ്റൽ ക്യാഷ് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ എന്ത് ചെയ്യണം, അയാളുടെ ഡിവൈസിൽ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം, ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അതാണ് നമ്മൾ പറയുന്ന ഇലക്ട്രോണിക് വാലറ്റ്. ഇലക്ട്രോണിക് വാലറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഒരു വ്യക്തി ഡിജിറ്റൽ കറൻസികൾ ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ഇഷ്യൂഡ് ബൈ എ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെപ്രസെൻ്റ് എ സ്പെസിഫിക് സം ഓഫ് റിയൽ മണി. ഇനി ഡിജിറ്റൽ ക്യാഷുകൾ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം. ആ ഈ ക്യാഷ് എന്ന് പറയുന്നത് ഒരു റെപ്രസെൻ്റ് എ സ്പെസിഫിക് സം ഓഫ് റിയൽ മണി. അതായത് നമ്മളുടെ കയ്യിൽ ഒരു 100 രൂപയുടെ ക്യാഷ് ഉള്ളതുപോലെ തന്നെ, 100 രൂപയുടെ നോട്ടുള്ളതുപോലെ തന്നെയാണ് 100 രൂപയുടെ ഒരു ഡിജിറ്റൽ കറൻസി നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ. കോംപ്ലക്സ് ക്രിപ്റ്റോഗ്രാഫിക് ആൽഗോരിതം പ്രിവെൻറ്റ്സ് ഡബിൾ സ്പെൻഡിങ് ആൻഡ് അനോണിമിറ്റി ഈസ് പ്രിസർവ്ഡ്. ഈ ഇ ക്യാഷ് മാനേജ് ചെയ്യുന്നത് ക്രിപ്റ്റോഗ്രാഫിക് മെത്തേഡ് ഉപയോഗിച്ചാണ്. ക്രിപ്റ്റോഗ്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എൻക്രിപ്ഷന്. എൻക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഡാറ്റ ഓർ ഇൻഫർമേഷൻ ഇൻ ടു എ കോഡ് ടു പ്രിവെൻറ്റ് അൺഓതറൈസ്ഡ് ആക്സസ്. അൺഓതറൈസ്ഡ് ആക്സസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റയെ ഒരു കോഡാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മോട് പറയും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണെന്ന്. നമ്മൾ ഹായ് എന്ന ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മെസ്സേജിനെ ഒരു കോഡാക്കിയിട്ട് മാറ്റിയിട്ട് ദെൻ ആ കോഡാണ് സെൻഡ് ആവുന്നത്. എന്നിട്ട് ആരാണോ റിസീവർ, ആ റിസീവർ ആ കോഡിനെ ഡീക്രിപ്റ്റ് ചെയ്ത് വീണ്ടും അതിനെ ഹായ് എന്ന് വായിക്കാൻ കഴിയും. സോ ഈ സെൻഡറുടെയും റിസീവറുടെയും ഇടയിൽ ഏതെങ്കിലും ഹാക്കർ ഈ ഡാറ്റ എടുക്കാൻ നോക്കിയാൽ അയാൾക്ക് കിട്ടുന്നത് ഈ കോഡ് മാത്രമായിരിക്കും. സോ ഈ കോഡ് ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള കീ ഈ ഹാക്കറുടെ കയ്യിലുണ്ടായിരിക്കില്ല, അത് ഈ റിസീവറുടെ കയ്യിൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ ഒരു സിസ്റ്റമാണ് ക്രിപ്റ്റോഗ്രാഫിക് അല്ലെങ്കിൽ എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചാണ് ഡിജിറ്റൽ മണി ട്രാൻസാക്ഷൻസുകൾ നടത്തുന്നത്. ഓക്കെ, ആൻഡ് അനോണിമിറ്റി ഈസ് പ്രിസർവ്ഡ്. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും, സേഫ് ആയിരിക്കും. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസുകളൊന്നും മറ്റുള്ള ആളുകൾക്കോ സെൻഡർക്കോ അല്ലെങ്കിൽ റിസീവർക്കോ കിട്ടുകയില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസുകൾ നോക്കാം. ഫസ്റ്റ് വൺ, സെക്യൂരിറ്റി. നമ്മൾ പറഞ്ഞു ഹൈലി സെക്യൂർഡാണ്, ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ഉപയോഗിച്ച് ഹൈലി സെക്യൂർഡാക്കി വെച്ചിട്ടുള്ളതാണ് ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത്. അതുപോലെ പോർട്ടബിലിറ്റി, നമുക്ക് ക്യാഷ് ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ദെൻ അനോണിമിറ്റി ഈസ് പ്രിസർവ്ഡ് നമ്മൾ പറഞ്ഞു. അതുപോലെ ട്രാൻസ്ഫറബിലിറ്റി, അല്ലേ, നമുക്ക് ഏത് ആളുകൾക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം, എവിടെയുള്ള ആളുകൾക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ യൂസർ ഫ്രണ്ട്ലിയാണ്. ദെൻ കൺവീനിയൻ്റ് ആണ്. ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ, കൗണ്ടർ ഫീറ്റേഴ്സ്. ഒരുപാട് വ്യാജ ഡിജിറ്റൽ കറൻസികൾ നാട്ടിലുണ്ട്. സോ അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ്. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതിനാവശ്യമായിട്ടുള്ള ഡിജിറ്റൽ കറൻസികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിലില്ല എന്നുള്ളതാണ്. അതുപോലെ ഇതിന് കമ്പ്യൂട്ടർ ലിറ്ററസി ആവശ്യമാണ്. ദെൻ ലെസ് പോപ്പുലാരിറ്റിയാണ്, ഇന്ത്യയിൽ ഇത് അത്രത്തോളം പോപ്പുലർ അല്ല. അതുപോലെ ഡിഫിക്കൽറ്റി ഇൻ മോണിറ്ററിങ്, ഏത് രാജ്യങ്ങൾക്കും ഇത് മോണിറ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് ക്യാഷ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു ബാങ്ക് വഴി മാത്രമാണ്
അത് സെൻഡ് ചെയ്യാൻ കഴിയുക. സോ അമേരിക്കയിലുള്ള വ്യക്തി ഇന്ത്യയിലുള്ള ഒരു ബാങ്കിന് എമൗണ്ട് സെൻഡ് ചെയ്യും, ആ ബാങ്ക് വഴിയാണ് ഇന്ത്യയിലുള്ള ഈ വ്യക്തിക്ക് എമൗണ്ട് കിട്ടുന്നത്. പക്ഷേ ഡിജിറ്റൽ കറൻസി ആണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലുള്ള ആ വ്യക്തിക്ക് ഒരു ബാങ്കിനെ അതിലെ ഉൾപ്പെടുത്താതെ തന്നെ നേരിട്ട് ഇന്ത്യയിലുള്ള ഈ വ്യക്തിക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബാങ്കിനെ ഉൾപ്പെടുത്താതെ തന്നെ രണ്ട് വ്യക്തികൾക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചർച്ചയിലുള്ള ബിറ്റ്കോയിന് അല്ലേ, ഒരു ഡിജിറ്റൽ കറൻസിയാണ്. ഈ ബിറ്റ്കോയിൻ ഉപയോഗിച്ച് അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിനെ ഉൾപ്പെടുത്താതെ തന്നെ നേരിട്ട് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. അങ്ങനെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിന് അതൊരു ബുദ്ധിമുട്ടാണ്. എക്കണോമിയിൽ എത്രത്തോളം ക്യാഷ് ഉണ്ട്, ആളുകളുടെ കയ്യിൽ എത്രത്തോളം ക്യാഷ് ഉണ്ട്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഇതിൻ്റെ മോണിറ്ററിങ് എന്താണ്, ഗവൺമെൻറ്റിന് വളരെ ഡിഫിക്കൽട്ടിയാണ്. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് ക്യാഷ്. നെക്സ്റ്റ് വൺ, ഇ ചെക്ക്. ഇലക്ട്രോണിക് ചെക്ക് ഈസ് ആൻ ഇലക്ട്രോണിക് ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ പേപ്പർ ചെക്ക് ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. അല്ലേ, ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് പേപ്പർ ചെക്കിന് പകരമുള്ള ഒരു ചെക്കാണ് ഇലക്ട്രോണിക് ചെക്ക്. ഇലക്ട്രോണിക് ചെക്സ് ആർ വെരി സിമിലർ ടു ഓർഡിനറി പേപ്പർ ചെക്ക് എക്സെപ്റ്റ് ദാറ്റ് ദേ ആർ ഇനീഷ്യേറ്റഡ് ഇലക്ട്രോണിക്കലി. ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോണിക്കലിയാണ് എന്ന് പറയുമ്പോൾ, നമ്മൾ ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ ചെന്നിട്ട് നമ്മൾ ഇലക്ട്രോണിക് ചെക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ സൈൻ ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ച് സൈൻ ചെയ്തിട്ടാണ് നമ്മളതിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചർ ആർ യൂസ്ഡ് ഫോർ സൈനിങ് ആൻഡ് എൻഡോസിങ് ഇലക്ട്രോണിക് ചെക്സ്. ഇലക്ട്രോണിക് ചെക്ക് എൻഡോസ്മെൻ്റ് നടത്താൻ വേണ്ടിയിട്ടും അതുപോലെ സൈനിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ, DSC ഉപയോഗിച്ചാണ് നമ്മളതിൽ സൈൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫാസ്റ്റർ പ്രോസസ്സിംഗ്, ലോ കോസ്റ്റ്, അതുപോലെ സെക്യൂരിറ്റി ആൻഡ് റിലയബിലിറ്റി. ഡിസഡ്വാൻറ്റേജസ് വരുന്ന സമയത്ത് ഫ്രോഡ് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അതുപോലെ എറേഴ്സുകൾ സംഭവിക്കാം, അതുപോലെ ബൗൺസിങ്. ബൗൺസിങ് എന്ന് പറയുമ്പോൾ ചെക്ക് റിട്ടേൺ ആകുന്നതിനാണ് നമ്മൾ ബൗൺസിങ് എന്ന് പറയുന്നത്. സോ ഇതിനെല്ലാം സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ, ഇ വാലറ്റ്. ഇ വാലറ്റിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞു. നമ്മൾ ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഡിജിറ്റൽ മണി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. ആ സോഫ്റ്റ്വെയറിനാണ് നമ്മൾ ഇ വാലറ്റ് എന്ന് പറയുന്നത്. ഇ വാലറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രീപെയ്ഡ് അക്കൗണ്ട് ഇൻ വിച്ച് യൂസർ ക്യാൻ സ്റ്റോർ ഹിസ് ഓർ മണി ഫോർ ഫ്യൂച്ചർ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓക്കെ, ഓൺലൈൻ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മണി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു വാലറ്റാണെന്ത് ഇ വാലറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇ വാലറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് പാസ്വേഡ്. വിത്ത് ഹെൽപ്പ് ഓഫ് ആൻ ഇ വാലറ്റ് വൺ ക്യാൻ മേക്ക് പേയ്മെൻറ്റ്സ് ഫോർ ഗ്രോസറീസ്, ഓൺലൈൻ പർച്ചേസ് ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആൻഡ് മോർ. ഓക്കെ, മണി ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ഡിജിറ്റൽ വാലറ്റ് പ്രയർ ടു എനി ട്രാൻസാക്ഷൻ ഓർ അതർ കേസ് ആൻ ഇൻഡിവിജ്വൽ ബാങ്ക് അക്കൗണ്ട് ക്യാൻ ബി ലിങ്ക്ഡ് ടു ദി ഡിജിറ്റൽ വാലറ്റ്. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഈ വാലറ്റിൽ നമുക്ക് ക്യാഷ് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പ്രയർ ടു ദി ട്രാൻസാക്ഷൻ. നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അതിൽ ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ വാലറ്റ് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാം. ഫോർ എക്സാമ്പിൾ, Paytm. Paytmൽ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. ആ ക്യാഷ് ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇനി നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് Paytmമായി ലിങ്ക് ചെയ്യിപ്പിക്കാം. അങ്ങനെ ലിങ്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ടിട്ടായിരിക്കും ക്യാഷ് പോകുന്നത്. സോ ഒരു വാലറ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ക്യാഷ് ഇൻസെർട്ട് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യാനും കഴിയും, അതുപോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കാനും കഴിയും. ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് ആൻ ഇ വാലറ്റ്, അക്കൗണ്ട് യൂസർ നീഡ് ടു ഇൻസ്റ്റാൾ ദ സോഫ്റ്റ്വെയർ ഓൺ ഹിസ് ഡിവൈസ് ആൻഡ് എൻറ്റർ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ റിക്വയർഡ്. ഓക്കെ, അപ്പോൾ ഒരു ഇ വാലറ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള റെലവൻറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ അതിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് ഇ വാലറ്റ്. നമുക്കറിയാം പലതരത്തിലുള്ള ഇ വാലറ്റുകളുണ്ട്. ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് വാലറ്റ്സ്. ക്ലോസ്ഡ് മൊബൈൽ വാലറ്റ്സ് ഡസൻറ്റ് പ്രൊവൈഡ് സർവീസസ് ലൈക്ക് റിഡംഷൻ ഓർ വിഡ്രോവൽ. ഓക്കെ, അതായത് നമുക്ക് ഈ വാലറ്റിൽ ക്യാഷ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാഷ് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദാറ്റ് സ്പെസിഫിക് കമ്പനി. ഇതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ ഏത് കമ്പനിയിലാണോ നമ്മൾ ഈ ഏത് കമ്പനിയുടെ ഈ വാലറ്റിലാണോ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത്, അവരുടെ വെബ്സൈറ്റിൽ നിന്ന് അതല്ലെങ്കിൽ അവരുടെ കമ്പനിയിലെ പ്രൊഡക്റ്റുകൾ മേടിക്കാൻ മാത്രമാണ് നമുക്ക് ആ വാലറ്റിലെ ക്യാഷ് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. സോ അതിൻ്റെ എക്സാമ്പിളാണ് മേക്ക് മൈ ട്രിപ്പ്. ഇപ്പോൾ മേക്ക് മൈ ട്രിപ്പിലെ വാലറ്റിലാണ് നിങ്ങൾ ക്യാഷ് ഇൻസെർട്ട് ചെയ്തതെങ്കിൽ, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതെങ്കിൽ മേക്ക് മൈ ട്രിപ്പിലെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കും ആ ക്യാഷ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. അത് നമുക്ക് വിഡ്രോ ചെയ്യാനോ അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അതല്ലെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഒരു പ്രൊഡക്റ്റ് മേടിക്കാനോ ഒന്നിനും കഴിയില്ല. ഓക്കെ, അവരുടെ ആ സൈറ്റിൽ മാത്രമായിരിക്കും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്.
നെക്സ്റ്റ് വൺ സെമി ക്ലോസ്ഡ് വാലറ്റ്. അപ്പോൾ ഇതിൽ തന്നെ ഉണ്ട്, സെമി ക്ലോസ്ഡ് വാലറ്റ് ആണ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് അല്ല. ഓക്കെ, സെമി ക്ലോസ്ഡ് വാലറ്റ് ആർ ആൾസോ സിമിലർ ടു ക്ലോസ്ഡ് വാലറ്റ്. ക്ലോസ്ഡ് വാലറ്റ് പോലെ തന്നെയാണ്. ഇറ്റ് ഈസ് ആൾസോ ഡസ് നോട്ട് പെർമിറ്റ് ടു റിഡീം ഓർ വിഡ്രോ ക്യാഷ്, ബട്ട് ഇറ്റ് അലോസ് യൂസേഴ്സ് ടു പർച്ചേസ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ലിസ്റ്റഡ് മെർച്ചൻറ്റ് ഹു ഹാവ് കോൺട്രാക്ട് വിത്ത് വാലറ്റ് കമ്പനി. വാലറ്റ് കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിലുള്ള മെർച്ചൻറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ സർവീസുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മേടിക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ, ഇതിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇവരുമായി കോൺട്രാക്റ്റിലുള്ള ആളുകളുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസുകൾ എന്ത് ചെയ്യാൻ കഴിയും, മേടിക്കാൻ കഴിയും. ഇപ്പോൾ പേ ടി എം വാലറ്റിൽ നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ഈ പേ ടി എം നമ്മളുടെ കെ സി ബിയുമായി കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ, കെ സി ബിയുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലുകളൊക്കെ അതുവഴി പേയ്മെൻറ്റ് നടത്താൻ കഴിയും. ഇനി പേ ടി എം കെ സി ബിയുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ നമുക്ക് അതുവഴി പേയ്മെൻറ്റ് നടത്താൻ കഴിയില്ല. സോ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്ന വാലറ്റ് അവർ ലിങ്ക് ചെയ്തിട്ടുള്ള മെർച്ചൻറ്റുമായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം. ഓക്കെ, സോ ഇറ്റ്സ് എ സെമി ക്ലോസ്ഡ് വാലറ്റ്. ഇനി അടുത്തതാണ് ഓപ്പൺ വാലറ്റ് എന്ന് പറയുമ്പോൾ, നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. ഓക്കെ, ഓപ്പൺ വാലറ്റ് അലോസ് യൂസേഴ്സ് ടു റിഡീം പ്ലസ് വിഡ്രോ ക്യാഷ് നെയിം ആസ് ഓപ്പൺ വാലറ്റ്. എക്സാമ്പിൾ വഡാഫോൺ എം പേസ. ഇതിനൊരു എക്സാമ്പിളാണ് വഡാഫോൺ എം പേസ. നമ്മളുടെ എയർടെൽ മണി അതുപോലെ ജിയോ മണി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു വാലറ്റാണ് വഡാഫോൺ എം പേസ. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്.